നമുക്ക് പുതിയൊരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാടധികം കാലമായിട്ട് ഞാൻ മേടിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ആപ്പിൾ പ്രൊഡക്റ്റാണ് അടിച്ചു പോയി പോകുന്നത് ഗായ്സ്. സാധനം ഓണാവുന്നില്ല. ഹായ് മിസ്റ്റർ ഷെഫീഖ്, എവിടെ അതിലൂടെ അതിൽ മേക്കപ്പ് ചെയ്യാൻ പോയി എടാ ഷെഫീഖ്. നിൻ്റെ അകത്ത് എന്തായിരിക്കും, നല്ല ഗസ് ഉണ്ടോ, ഊഹിക്കാൻ പറ്റുമോ എന്തായിരിക്കും? ഫോട്ടോ ഒന്നുമില്ല. പെട്ടെന്ന് പറയും, പെട്ടെന്ന് പറയും എന്തായിരിക്കും. ക്യാമറ നോക്കാൻ മതി. നിജു പറ, അഭിനയം നോക്കി അഭിനയം. ഇവനാണിത് നേരത്തെ ഓപ്പൺ ആക്കിയത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിനകത്ത് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കട്ടോ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മുമ്പിലിപ്പോൾ തുറക്കാൻ വേണ്ടി വെമ്പുന്ന ഒരു വലിയ പെട്ടിയിരിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഫ്ലിപ്കാർട്ടിൻ്റെ നിലവിലെ നിയമങ്ങൾ പ്രകാരമൊക്കെ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകൾ വരുമ്പോൾ അവർ തന്നെ നമുക്ക് തുറന്ന് തരുന്നുണ്ട് കേട്ടോ. ഫുള്ളൊന്ന് കാണിച്ച് ചെക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ തരുന്നുണ്ട്. അകത്തുള്ള ഇഷ്ടികയോ അല്ല കല്ലോ ഒക്കെ ആണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഫിസിക്കൽ ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പൺ ബോക്സ് ഡെലിവറി അവർ തരുന്നത്. അത് ഏതായാലും നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാടധികം കാലമായിട്ട് ഞാൻ മേടിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ആപ്പിൾ പ്രൊഡക്റ്റാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. സാധാരണ എല്ലാവരും ഇപ്പോൾ ഐഫോൺ 14 പ്രോയും അതേപോലെ തന്നെ പ്രോ മാക്സൊക്കെ മേടിക്കുന്ന ഒരു തിരക്കിലാണ്. നമ്മളേതായാലും ഇപ്രാവശ്യം 14 അപ്ഗ്രേഡ് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനത്തിലാണ്. 13 ലുക്ക് വൈസൊക്കെ എല്ലാം സെറ്റാണ്. നമുക്ക് ഷോ കാണിക്കാനൊക്കെ തന്നെ ധാരാളമാണല്ലോ. പിന്നെ പറയത്തക്ക രീതിയിലുള്ള പുതിയ ഫീച്ചേഴ്സൊന്നും ഏതായാലും 14 വന്നിട്ടില്ല, അങ്ങനെ കൂടുതലായിട്ടുള്ളതൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഏതായാലും അപ്ഗ്രേഡ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നത് അത്യാവശ്യത്തിലേറെ വില വരുന്ന ഒരുപാടധികം കാലമായിട്ട് ഞാൻ മേടിക്കണം എന്ന് ആഗ്രഹിച്ച പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇനി ഒട്ടും വെച്ച് താമസിപ്പിക്കാതെ നമുക്ക് തുറക്കൽ പരിപാടികളിലേക്ക് കടക്കാം. വരൂ, ക്യാമറ വരൂ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ബോക്സ് തുറക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ തുറക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു സ്ട്രിപ്പ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഓക്കേ ഓക്കേ, അതെ വന്നിരിക്കുകയാണ് തിരിച്ച്. യെസ്, മാക്ബുക്ക് പ്രോ ആണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് തുറക്കുന്നതിൽ, ഈ ഒരു ബോക്സിൽ നിന്ന് എടുക്കുന്നതിൽ വരെ ഇവിടെ ചെറിയൊരു കാര്യം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളിതിങ്ങനെ പൊക്കുകയാണെങ്കിൽ കണ്ടോ, നമ്മളെ മാക്ക് ഇതേ പൊങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും. സെറ്റാണ്, ആപ്പിളേരല്ലേലും വേറെ ലെവലാണ്. നമ്മളങ്ങനെ ഔദ്യോഗികമായിട്ട് ഏ നമ്മളങ്ങനെ നമ്മുടെ മാക്ബുക്ക് പ്രോ M1 പുറത്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ പൊക്കി വെക്കാം. ഡാഡിയിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് താഴോട്ട് വരുന്നുണ്ട്. വെറ്റേ വെറ്റേ വെറ്റേ. യെസ്, അങ്ങനെ നമ്മൾ ഔദ്യോഗികമായിട്ട് നമ്മുടെ മാക്ബുക്ക് പ്രോ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി വീണ്ടും നമ്മൾക്ക് ഇതിൽ കുറച്ച് സ്ട്രാപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും അത് എടുത്തിട്ട് കാണിച്ചു തരാം. ഞാൻ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആക്കിയിട്ടില്ല, അതേപോലെ തന്നെ ഇതിൻ്റെ പവർ ഓൺ ചെയ്തിട്ടില്ല. ഫ്രഷ് സാധനം, നല്ല ചൂടോടുകൂടി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്. ഓക്കെ, നമ്മൾ ഏതായാലും ഇതിൻ്റെ കവറിൽ നിന്ന് പുറത്തോട്ട് എടുക്കാം. പാക്കിംഗ് ഒക്കെ ആ ഒരു പ്രീമിയം ക്വാളിറ്റി ഭയങ്കരമായിട്ട് നിലനിർത്തുന്നുണ്ട് കേട്ടോ. അയ്യേ മോനെ, അപ്പോൾ ഇതാണ് നമ്മൾ ഒരുപാട് കാലമായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ച് ആഗ്രഹിച്ചു നടന്ന അവസാനം നമ്മൾ മേടിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം ആപ്പിൾ പ്രൊഡക്റ്റ്. ആക്ച്വലി എല്ലാവരുടെ കയ്യിലും ഈ ഒരു ആപ്പിളിൻ്റെ ലോഗോ വെച്ച് ഈ ലാപ്ടോപ്പ് ഉള്ളത് കാണുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഒരെണ്ണം എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്നുള്ളത്. അങ്ങനെ ഫൈനലി നമ്മൾ മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ സാക്ഷി നിർത്തിയ ഔദ്യോഗികമായിട്ട് ഞാനിത് തുറക്കാൻ പോവാണ്. യെസ്, ചെറിയൊരു പേപ്പർ പോലത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട് പ്രൊട്ടക്ഷൻ ആയിട്ട്. യെസ്, നമ്മളങ്ങനെ ഔദ്യോഗികമായി മുഴുവനായിട്ടും തുറന്നിരിക്കുകയാണ്. പവർ ബട്ടൺ നെക്കിയാൽ വരേണ്ടതാണ്. അങ്ങോട്ടെ, ഇവിടെ മാക്ബുക്ക് പ്രോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താണ് തോന്നുന്നത്, ഇതിൻ്റെ ഏറ്റവും വലിയൊരു കോമഡി എന്താ അറിയോ, ഈ കുന്ത്രാണത്തെ കുറിച്ചിട്ട് എനിക്ക് യാതൊരു വിധ ധാരണയില്ല. എ ടു സെഡ് കാര്യങ്ങൾ ഞാനിത് പഠിച്ചിട്ട് വേണം. അതിൽ തന്നെ മാക്ബുക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നൊരു കോമഡി, ഞാനൊരിക്കൽ മാക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.
സംഭവം മാക്കൊക്കെ കണ്ടപ്പോൾ പക്ക അടിപൊളി. പക്ഷെ ഞാനത് അവസാനം തുറന്ന് ഒന്ന് ഓപ്പൺ ചെയ്തപ്പോൾ ബൂട്ട് ചെയ്ത അവസരത്തിൽ അതിൻ്റെ അകത്ത് വിൻഡോസ്, ആൾ ഇതിൻ്റെ അകത്തുള്ള ആപ്പിളിൻ്റെ OS യൂസ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് നേരെ നമ്മുടെ വിൻഡോസ് കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. ആൾ ഫേമസ് ആണ്, നിങ്ങൾക്കറിയാം. ആദ്യത്തെ രണ്ടക്ഷരം വേണമെങ്കിൽ ഞാൻ പറയാം, AR. ബാക്കിയുള്ള അക്ഷരങ്ങൾ നിങ്ങൾ കൂട്ടി യോജിപ്പിച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റിലൊന്ന് മെൻഷൻ ചെയ്യട്ടോളെ. ഓക്കെ, ഞാൻ ഏതായാലും ഇത് ഓൺ ആക്കാൻ നോക്കട്ടെ. ഇപ്പം നിലവിൽ കണ്ണിൽ കണ്ട സ്വിച്ച് ഒന്ന് നെക്കിയിട്ട് ഏതായാലും ഓണാവുന്നില്ല. ഏതാണ് ഇതിൻ്റെ ഓണാക്കാനുള്ള സ്വിച്ച് എന്ന് പോലും എനിക്കറിയില്ല എന്നുള്ളതാണ് വലിയ കോമഡി. നോക്കി കേട്ടോ. A few moments later. അടിച്ചു പോയി തോന്നുന്നു ഗായ്സ്, സാധനം ഓണാവുന്നില്ല. നമ്മൾ എന്ത് മേടിച്ചു കഴിഞ്ഞാലും ഇതാണ് അവസ്ഥ. ഏതായാലും സ്വിച്ചൊക്കെ നെക്കിയിട്ട് ഓണാവുന്നില്ല. എനിക്ക് തോന്നുന്നു ചാർജ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് ചാർജ് ഒന്ന് ചെയ്ത് നോക്കാം. എന്തൊരവസ്ഥയാണല്ലേ, ഒരു ആപ്പിൾ മേടിച്ചിട്ട് ചാർജ് കൊണ്ട് ചെയ്യാതെ നോക്കാം. തെണ്ടി. ഓക്കെ, നമ്മൾ മാക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പ്രധാനമായിട്ടും നമുക്കൊരു ചാർജിങ് കേബിളാണ്. അതെനിക്ക് തോന്നുന്നു C2C ആണ് കേബിൾ വന്നിട്ടുള്ളത്. അത്യാവശ്യം ഒരു ക്വാളിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും അവിടെ ഇരിക്കട്ടെ. പിന്നെ അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ഒരു ബുക്ക്ലെറ്റ് വന്നിട്ടുണ്ട്. അതിൽ അത്യാവശ്യം ബുക്ക് എനിക്ക് തോന്നുന്നു ആപ്പിളിൻ്റെ ഒരു ലോഗോ ഉണ്ടാവേണ്ടതാണല്ലോ. ലോഗോ എടുത്ത് ഒഴിവാക്കിയാണ്. അമ്മമാരെല്ലാം ഒഴിവാക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ അത് ഒഴിവാക്കിയിട്ടുണ്ടാവും. ഇല്ല, ഓക്കെ, നമുക്ക് രണ്ട് സിൽവർ ലോഗോ, ആപ്പിളിൻ്റെ രണ്ട് സിൽവർ ലോഗോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കാറുകളുടെയൊക്കെ സുസുക്കിൻ്റെ ലോഗോ ഒക്കെ എടുത്ത് മാറ്റിയിട്ട് പലരും ചെയ്യുന്ന പോലെ ആപ്പിളിൻ്റെ ലോഗോ ഒക്കെ വെക്കാനായിട്ട് സാധിക്കും. ഏതായാലും ഇവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോക്സിനകത്ത് വരുന്നത് ഇതേ ബഹുമാനപ്പെട്ട നമ്മുടെ സ്വന്തം ചാർജിങ് അഡാപ്റ്റർ. നിലവിലെ ആപ്പിൾ പ്രൊഡക്റ്റുകളിലൊന്നും തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തൊരു സംഭവമാണ് നമ്മുടെ ചാർജിങ് അഡാപ്റ്റർ എന്ന് പറഞ്ഞത്. ആപ്പിളുകളിൽ നിന്നൊക്കെ, ഐഫോണുകളിൽ നിന്നൊക്കെ ഇവന്മാർ ഈ ഒരു ചാർജിങ് അഡാപ്റ്റർ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഷൂ കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ക്വാളിറ്റി കേട്ടോ. ഒരു ആപ്പിളിൻ്റെ ലോഗോ അവർ ഈ ചാർജിങ് അഡാപ്റ്ററിൽ പോലും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഏതായാലും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു ബോക്സിനകത്ത് വരുന്നത്. വളരെ സിമ്പിൾ ആൻഡ് മിനിമലിസ്റ്റിക് ആൻഡ് പ്രീമിയം ക്വാളിറ്റി നിലനിർത്തിയിട്ടുള്ളൊരു പാക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഫീൽ തന്നെ, ഒരു അൺബോക്സിങ് ഫീൽ തന്നെ അടിപൊളിയാണ് കേട്ടോ. ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ പോലും ചാർജ് ഇല്ലാത്ത സാധനം തന്നതിൽ ഞാൻ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇതൊക്കെ ഈ ഒരു സാധനം പാക്ക് ചെയ്തിട്ടുള്ളത് കണ്ടോ, പേപ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വളരെ അടിപൊളിയായിട്ടാണ് ഇതിനെ ഇവർ പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ മുമ്പത്തെ നമ്മുടെ ഐഫോണിനെ കുറിച്ചുള്ള നമ്മുടെ മെയിൻ ചാനൽ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാധനത്തിൽ വരെ ഇവർ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ പാക്കിങ്ങിൻ്റെ കാര്യത്തിൽ ആ ഒരു ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് എന്തായാലും ഒരു ആശ്ചര്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ബോക്സിനകത്ത് വരുന്നത്. ഇനി ഞാൻ ഏതായാലും നമ്മുടെ മാക്ക് നേരെ ഒന്ന് കൊണ്ടുപോയിട്ടൊന്ന് ചാർജ് ചെയ്തിട്ട് ഒരു ഹെലോ എന്നൊക്കെ എഴുതി കാണിക്കുന്നത് ജസ്റ്റ് എനിക്കൊന്ന് കാണിച്ചു കേട്ടോ. One eternity later. ഓക്കെ, നമ്മൾ ചാർജർ കണക്ട് ചെയ്തിട്ട് നേരെ ഓപ്പൺ ആക്കുകയാണ്. ഏ, ഇതേ നമ്മുടെ ആരോ കടിച്ച പാതിയുള്ള ആപ്പിൾ ഇവിടെ തെളിഞ്ഞു വരുന്നുണ്ട്, ബൂട്ടാവുന്നുണ്ട്. ഇത് 13-inch ആപ്പിളിൻ്റെ മാക്ബുക്ക് പ്രോ M1 ചിപ്പ് വരുന്നതാണ് കേട്ടോ. M2 ഞാൻ ഏതായാലും പോയിട്ടില്ല, നമ്മുടെ ആവശ്യങ്ങൾക്ക് തന്നെ സെറ്റാണ്. ഓക്കെ, ഇവിടെ ബൂട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇവിടെ തോട്ടൊന്ന് കാണിച്ചെടുത്താം. ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ നമുക്കൊരു ടച്ച് പാഡ് കാര്യങ്ങളൊക്കെ. ആഹാ, ചേച്ചി എന്തൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ടച്ച് പാഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഷോ, എന്താ രസമല്ലേ കാണാൻ തന്നെ. അതിൻ്റെ ഒരു ഡിസ്പ്ലേൻ്റെ ഒരു ക്വാളിറ്റി തന്നെ ഭയങ്കരമാണ്. എത്രയൊക്കെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും ആപ്പിൾ തന്നെയാണ്. ഓക്കെ, ഞാൻ ഏതായാലും ഇതൊന്ന് ബൂട്ട് ചെയ്തിട്ട് വരാം. ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് 512 GB 512 GB SSD, അതേപോലെ തന്നെ 8-core GPU CPU അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പ്രധാനമായിട്ടും എം വൺ ചിപ്പ് ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ ആയിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നു. എനിക്ക് മെയിനായിട്ട് അത്ര വലിയ എഡിറ്റിംഗ് പർപ്പസുകളോ കാര്യങ്ങളൊന്നും ഏതായാലും വരുന്നില്ല. ചെറിയ രീതിയിലുള്ള ലൈറ്റ് എഡിറ്റിങ്ങും അതേപോലെ തന്നെ നമ്മൾ വീഡിയോസുകൾ കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യുക അത്തരത്തിലുള്ള പർപ്പസുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നിലവിലിപ്പോൾ ഞാൻ ഏതായാലും ഇത് എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾക്കൊക്കെ അടിപൊളിയായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ തന്നെ ആകും ഇതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഏതായാലും ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പരിപാടികളൊന്നും തീർക്കട്ടെ. എന്നിട്ട് അകത്തുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് യാതൊരു ധാരണ ഇല്ല. അതൊക്കെ മിക്ക കുറേ ഞാൻ ട്യൂട്ടോറിയൽസ് ഒക്കെ നോക്കിയിട്ട് ഏതായാലും പഠിക്കേണ്ടി വരും. ഒന്ന് നോക്കട്ടോ. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മുടെ മാക്ബുക്ക് പ്രോ കംപ്ലീറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ട് ബൂട്ടായിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ
ഇവിടെ ടച്ച് ഐ ഡിയിൽ ടച്ച് പാഡിൽ ഇവിടെ കുറേ സാധനങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് വോളിയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടുന്നതുകൊണ്ട് തന്നെ സെറ്റാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സിറിൻ്റെ ചെറിയൊരു സ്വിച്ച് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഹേ സിറി, സിറിക്ക് അനുസരണ തീരയില്ല. സിറിൻ്റെ സ്വിച്ച് ഇവിടെ ഉണ്ട്. നോക്കിയോട്ടെ. ഹേ സിറി, ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അവിടെ എവിടെയൊക്കെയോ വന്നിട്ടുണ്ട് കേട്ടോ സിറി. സിറി ചെറുതായിട്ട് അവിടെ ഇളകി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മാക്കിൻ്റെ വിശേഷങ്ങൾ. ഇതിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയയും നിലവിൽ എനിക്കില്ല. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ സാധാരണ നമ്മളിങ്ങനെ റിഫ്രഷ് ചെയ്ത് കളിക്കാറുണ്ട്. റിഫ്രഷ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഇതിൽ കാണുന്നില്ല ഗൈസ്. വളരെ പരിതാപകരമാണ്. അപ്പോൾ ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ച് മേടിച്ചൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ മേടിച്ചൊരവസരത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് ഇവിടെ ഒന്ന് ഷെയർ ചെയ്തു എന്നുള്ളൂ. സിറി എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ വരുന്നത്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വേറെ ഇപ്പം എന്താ പറയാനുള്ളത്? ഈ സിറി ഒന്ന് മുണ്ടാ പോ സിറിയ. അപ്പോൾ നമ്മുടെ ഈ ഒരു മാക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഈ ഒരു സാധനത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏതായാലും ഞാനൊരു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയതായാലും ഇതിൻ്റെ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ. ഇത് നല്ലൊരുപാട് അധികം വീഡിയോസുകളുമായി കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ. ബൈ.